ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് അമുദ. വെൽക്കം ടു പാചക വിസ്മയം. ആദ്യമായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളുടെ കോഓപ്പറേഷൻ ഞാൻ ഇനി എപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പുതിയ കുക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മഷ്റൂം 65 ആണ്. ചിക്കൻ 65 അതേ ടേസ്റ്റിലും ഫ്ലേവറിലും ഉള്ള ഒരു റെസിപ്പിയാണ് മഷ്റൂം 65. നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഇതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം. ബട്ടൺ മഷ്റൂമാണ് ഞാൻ ഈ 65 ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. 200 3 പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, 2-3 പ്രാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നേരിയ ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ കട്ട് ചെയ്ത പീസസ് ഇട്ട് വെക്കണം. ഒരു 10 ഇട്ട് വെച്ചതിന് ശേഷം നല്ല കഴുകി ക്ലീനാക്കി എടുത്ത് വെക്കണം. അതിനുശേഷം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 കോൺഫ്ലവർ, 2 അരിപ്പൊടി, 2 മഞ്ഞൾപ്പൊടി, കബാബ് പൗഡർ അല്ലെങ്കിൽ 65 പൗഡർ, 3 1 മുളക് പൊടി, 1/2 മഞ്ഞൾപ്പൊടി, 1 ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന്. ഗാർണിഷ് ചെയ്യുന്നതിന് ഞാൻ ഒണിയൻ റിംഗ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇതൊക്കെയാണ് നമുക്ക് ഈ മഷ്റൂം 65 തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നമുക്ക് മഷ്റൂമിലേക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കാം. കബാബ് പൗഡറിൽ ഉപ്പ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈകൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം കുറച്ച് കുറച്ചായിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. കുറേച്ചെ വെള്ളം ചേർത്ത് കൊടുത്ത് വേണം നമ്മൾ ഈ മസാലകളൊക്കെ ഈ മഷ്റൂമിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന്. നല്ല രീതിയിൽ ഇപ്പം ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം മിക്സ് ചെയ്ത് എടുക്കുന്നതിന്. ഉപ്പ് ഇപ്പോൾ ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. കബാബ് പൗഡറിൽ ഉപ്പുണ്ട്, അതനുസരിച്ച് വേണം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് ഈ മസാലയൊക്കെ ഈ മഷ്റൂമിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി നമുക്കൊരു 10 ഫ്രീസറിൽ വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കൊരു 10 ഫ്രീസറിൽ വയ്ക്കാം. ഇപ്പോൾ 10 ഞാൻ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ലവണ്ണം മസാലയൊക്കെ മഷ്റൂമിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ചുവട് കട്ടിയുള്ള ഒരു കടായി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ മഷ്റൂം ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മഷ്റൂം എല്ലാം ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ഒരു ഫ്ലേവറും ടേസ്റ്റും ഈ മഷ്റൂമിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മഷ്റൂം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു ഡാർക്ക് കളറാവണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ല രീതിയിൽ മഷ്റൂം മിക്സ് ആയി വന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി മഷ്റൂം 65 റെഡി ആയിരിക്കുകയാണ്. ബാക്കിയുള്ള മഷ്റൂം കൂടെ നമുക്ക് ഈ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി
മഷ്റൂം 65 റെഡി ആയിരിക്കുകയാണ്. ചിക്കൻ 65 അതേ ടേസ്റ്റും ഫ്ലേവറുമാണ് ഈ മഷ്റൂം 65. എല്ലാവരും ഒന്ന് ഇത് തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. ഇതൊരു ലഞ്ചിന് ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം, ഒരു സ്നാക്കായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പുതിയ കുക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, എല്ലാവരും ഈ മഷ്റൂം 65 ഒന്ന് തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. ഇനി എൻ്റെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സീ യു, ബൈ ബൈ.